ജോഷ് ജംഗ്ഷൻ. ഒരുപാട് കാലത്തോളം ഒരുപാട് സിനിമകൾക്ക് വേണ്ടി ഓഡിഷനിൽ പങ്കെടുക്കുക, കിട്ടുന്ന ചെറിയ ചെറിയ വേഷങ്ങളിൽ അഭിനയിക്കുക, എന്നിട്ട് ഒരു നല്ല വേഷത്തിനായി കാത്തിരിക്കുക. തിങ്കളാഴ്ച നിശ്ചയം എന്ന സിനിമയിലൂടെ ആ കാത്തിരിപ്പ് സഫലമായി എന്ന് മാത്രമല്ല, ആ വേഷം കണ്ടവരൊക്കെ നല്ല അഭിപ്രായം പറയുകയും ചെയ്തു. തിങ്കളാഴ്ച നിശ്ചയത്തിലെ സന്തോഷ് എന്ന വേഷം അവതരിപ്പിച്ച സുനിൽ സൂര്യ. സുനിൽ ഇപ്പൊ കൂടെ ഉണ്ട് ജോഷ് ജംഗ്ഷനിൽ. ഹലോ. അപ്പോ സന്തോഷ് ഏട്ടൻ സന്തോഷത്തിലല്ലേ? തീർച്ചയായിട്ടും, ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് പറയുന്നത്. ഞാൻ വളരെ ഹാപ്പിയാണ്, കാരണം ഞാൻ ജീവിതത്തിൽ ആഗ്രഹിച്ച ഒരു കാര്യമാണ് നടന്നിരിക്കുന്നത്. ഒരു പുതുമുഖമായി അല്ലെങ്കിൽ ഒരു ഓഡിഷന് പോകുന്ന ഒരാളായിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഓഡിഷന്റെ പോസ്റ്റർ എല്ലായിടത്തും ഇങ്ങനെ ഷെയർ ചെയ്തിട്ട് കണ്ടിരുന്നു ഒരുപാട് ആളുകൾ. അതിന് ടൈറ്റിൽ തന്നെ ഇങ്ങനെയാണ്, ഗായത്രിയിൽ അഭിനയിക്കുമ്പോൾ സോമേട്ടനും പുതുമുഖമായിരുന്നല്ലോ. അതെ അതെ. പക്ഷെ തിങ്കളാഴ്ച അഭിനയിക്കുമ്പോൾ ഞാൻ പച്ച പുതുമുഖൊന്നും ആയിരുന്നില്ല കേട്ടോ. കൊറേ മൂന്നാല് പടത്തില് മുഖം കാണിച്ചിട്ടുണ്ടായിരുന്നു. അതെ. പിന്നെ അതുപോലെ കൊറേ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ തന്നെ സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് ഫേസ്ബുക്കിലൊക്കെ യൂട്യൂബിലൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന കുറെ വീഡിയോസ്. അങ്ങനെ ഞാൻ എന്റെ ഉള്ളിലുള്ള ആക്ടറെ ഞാൻ പരുവപ്പെടുത്തി എടുക്കാൻ വേണ്ടിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്ന എന്നെ പോലുള്ള പുറത്തുള്ള പുതിയ ആളുകളോടും പറയാനുള്ളത്, അതായത് ഞാനും പുതിയ ആൾ തന്നെ, അവരോടും എനിക്ക് പറയാനുള്ളത് തന്നെയാണ്, നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്, നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക, അപ്പൊ നമുക്ക് കുറെ തെറ്റുകൾ മനസ്സിലാവുകയും നമുക്ക് കൂടുതൽ നന്നാവുകയും എല്ലാം എല്ലാവരെയും കാണിക്കണമെന്നൊന്നുമില്ല. ഞാൻ അതാണ് ചെയ്തുകൊണ്ടിരുന്നത് സത്യത്തിൽ ഓഡിഷന് പോകുന്നത്. അതായത് ഒരുപാട് നാളത്തെ ഓഡിഷനിൽ പോകുന്ന ഒരു പരിചയത്തിലൂടെ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ സംസാരിച്ചിട്ട് കേട്ടു, ഓഡിഷന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതുന്നതിനെ പറ്റി പോലും ആലോചിച്ചിരുന്നു. അല്ല, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒന്നും നടക്കാതിരുന്നപ്പോ ഇനി എന്താണ് എന്റെ പരിപാടി എന്ന് ഞാൻ തന്നെ ഇങ്ങനെ ആലോചിച്ചു. ചില ആൾക്കാരൊക്കെ എന്നോട് ചോദിക്കാൻ പോയി, എന്താ ഈ പരിപാടി, ഇപ്പൊ സിനിമ ഒന്നുമില്ലേ, അതൊക്കെ ചോദിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അല്ല, ഞാനിപ്പോ ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്നു. പുസ്തകം എന്ത് പുസ്തകം? ഓഡിഷന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് ഞാൻ തമാശക്ക് പറഞ്ഞിരുന്നു. തമാശ സീരിയസ് ആയിട്ട് എടുത്താല് സുനിലിനെ പോലെ ഇത്രയും അധികം പരിശ്രമിച്ച ഒരാൾക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ സത്യത്തിൽ ഓഡിഷന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഓഡിഷന് പോകുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അത് വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഓഡിഷൻ ആണോ എന്ന് നമ്മൾ അന്വേഷിച്ചറിയണം. അതായത് സിനിമാ മേഖലയിൽ ഇഷ്ടം പോലെ ഫേക്ക് ഓഡിഷൻ നടത്തുന്ന ആൾക്കാരുണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പോ ആദ്യം അതിന്റെ കാസ്റ്റിംഗ് കോള് കാര്യങ്ങളൊക്കെ നോക്കുക, അത് പ്രമുഖരാരെങ്കിലും ഫേസ്ബുക്കിലൂടെ പങ്കിട്ടുണ്ടോ നോക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ അത് അറിയാൻ വേണ്ടിട്ട് ഫീൽഡിലുള്ള ആരെങ്കിലും അറിയുന്ന ഒരു ബന്ധം വെച്ച് അന്വേഷിക്കും, ഇങ്ങനെ ഒരു സംഭവം ശരിയാണോ, ഇല്ലെങ്കിൽ അവരെ വിളിച്ചു ചോദിക്കുക എന്താണ് പരിപാടി എന്ന് ചോദിക്കുക. അപ്പൊ അവര് അതെല്ലാം അവിടെ വന്ന് അറിഞ്ഞാൽ മതി, അങ്ങനെ ഡീറ്റെയിൽ ഒന്നും പറയാൻ പറ്റില്ല, തനിക്ക് വേണമെങ്കിൽ ഒന്ന് അഭിനയിച്ചാൽ മതി, അങ്ങനെയൊക്കെ ഉള്ള ഓഡീഷനിൽ പോകണ്ട. പിന്നെ ചില ആൾക്കാർ കാശൊക്കെ ചോദിക്കും, നമ്മൾ ഓഡീഷനൊക്കെ കഴിയും, അവര് നമ്മളെ സെലക്ട് ചെയ്യും, നമ്മൾ തന്നെ ഞെട്ടിപ്പോവും, നമ്മളെ സെലക്ട് ചെയ്ത അതെല്ലാം കഴിഞ്ഞിട്ട് അവർ പറയും, സുനിലിനെ നമ്മളൊരു നായകന്റെ അനിയനായിട്ടാണ് ഇതിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു പ്രശ്നമുണ്ട്, അതായത് കുറച്ച് ഷോർട്ടേജ് ഉണ്ട് ഫണ്ടിന്റെ കാര്യത്തില്, 5 lakhs ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയും. ഇട്ടാലത് പോയി, നമ്മുടെ 5 lakhs പോയി, അവന്മാരെ പിന്നെ നമ്മൾ തട്ടിയ കാണൂല. അതെ. അപ്പൊ നമ്മള് ഓഡിഷൻ അങ്ങനെ നല്ല ഓഡിഷൻ ആണെന്ന് ചെക്ക് ചെയ്തോടെ പോയാൽ പെർഫോമൻസ് ലെവൽ പറയുമ്പോ അവര് ചില സിറ്റുവേഷൻസ് പറയില്ലേ അഭിനയിക്കാൻ? അതെ അതെ അതെ. ഓഡീഷന് പോകുമ്പോ ആദ്യം അവര് നമ്മൾ ഓഡീഷൻ ചെയ്യുക, ജെന്യൂൻ ഓഡീഷൻ ആണെങ്കിൽ അവർ ചെയ്യുക, അവർക്ക് വേണ്ടത് നമ്മളിൽ ഉണ്ടോ എന്നാണ് അവർ ആദ്യം നോക്കുക. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവർ ആദ്യം ചെയ്യുന്നത് അവർ നമ്മളെ ഒരു ഇൻട്രൊഡക്ഷൻ പറയാൻ പറയുക, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ അവരിങ്ങനെ വെറുതെ ചെയ്യാൻ വേണ്ടി ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. പൊതുവെ നമ്മൾ നമ്മളെ തന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ആക്കിയിട്ട് പോകണം. ആദ്യം നമ്മൾ പോയി നല്ല രീതിയിൽ നമ്മളെ കുറിച്ച് സംസാരിച്ചാൽ മതി, അത് കുറച്ച് രസകരമായിട്ട് സംസാരിക്കാൻ പറ്റിയാൽ നല്ലതായിരിക്കും. വളരെ സീരിയസ് ആയിട്ട് എന്റെ പേര് സുനിൽ സൂര്യ, ഞാൻ ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കണം, ഇങ്ങനെ ഒരു ടെൻഷൻ ഒന്നും പാടില്ല. നമ്മൾ പോയി വളരെ നൈസായിട്ട് നമ്മളങ്ങ് പ്രസന്റ് ചെയ്യുക, നമ്മൾ കയ്യിൽ എന്തെങ്കിലും, അപ്പൊ അവര് തന്നെ ചോദിക്കും പാട്ട് പാടാനറിയോ ഡാൻസ് കളിക്കാനറിയോ, അത് ഇതൊക്കെ ചോദിക്കുക, അറിയാവുന്ന കാര്യം അറിയാമെന്ന് പറയാം, അല്ലാത്ത കാര്യം പറ്റില്ല എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ അവര് പതുക്കെ അവര് ഉദ്ദേശിക്കുന്ന ഒരു സംഭവം നമ്മുടെ രൂപത്തിലും ഭാവത്തിലൊക്കെ ഉണ്ടെങ്കിൽ അവര് അത് പതുക്കെ പറഞ്ഞുതരും, ഇങ്ങനെയാണ് സംഭവം അങ്ങനെയാണ്. അപ്പൊ അവിടെ നമ്മൾ ആദ്യം വേണ്ടത് നമുക്ക് ഭയങ്കരമായിട്ട് ശ്രദ്ധ വേണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവര് പറയുന്ന കൃത്യമായിട്ട് അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അവരെന്താണ് പറയുന്നത് മനസ്സിലാക്കി അത് കഴിഞ്ഞിട്ട് എടുത്തുചാടി പോയി അഭിനയിക്കരുത്. അതേ ഡയറക്ടറോട് പറയാ, സാർ എനിക്കൊരു അരമണിക്കൂർ സമയം തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർ ആലോചിക്കും. ചിലപ്പോൾ അരമണിക്കൂർ തന്നിട്ടില്ലെങ്കിലും അവർ പറയും, ഓക്കെ നിങ്ങൾ സമയം എടുത്തോന്ന് പറയും, ഇല്ലെങ്കിൽ പോട്ടെ നമുക്ക് ചോദിക്കാം, സാർ ഒരു 10 minutes സമയം ഞാൻ എടുത്തോട്ടെ. അപ്പൊ അവർ ചിലപ്പോൾ പറയും, അല്ലെങ്കിൽ രമേശ് ഒരു 5 minutes എടുത്തോ, 10 minutes തരാൻ പറ്റില്ല. അപ്പൊ നമ്മൾ 5 minutes കാര്യങ്ങൾ നമ്മൾ സ്പീഡപ്പ് ആക്കണം, ശരിക്കും മനസ്സിലാക്കുക എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ എങ്ങനെയാണ് ആ ക്യാരക്ടറിൽ സംസാരിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് നമ്മൾ അയാളെ ബോഡി ലാംഗ്വേജ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് പതുക്കെ ചെയ്യുക, എടുത്ത് ചാടി ചെയ്ത് കഴിഞ്ഞാൽ പണി പാളും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷമാണ് നമുക്ക് തിങ്കളാഴ്ച നിശ്ചയത്തിലെ സന്തോഷമായിട്ട് അവസരം കിട്ടിയത്. അത് പിന്നെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു മിറാക്കിൾ സംഭവിച്ചു. സന്തോഷിനെ അവതരിപ്പിക്കാൻ തെരഞ്ഞെടുത്ത ഒരു പുതുമുഖ നടനെ സന്തോഷമായിട്ട് പെർഫോം അത്ര നന്നായിട്ട് ചെയ്യാൻ, അദ്ദേഹം നന്നായിട്ട് ചെയ്തിരുന്നു, പക്ഷെ അത് സംവിധായകൻ ഉദ്ദേശിച്ച ഒരു രീതിയിലേക്ക് വന്നില്ല സന്തോഷം. അപ്പോ അതിലേക്ക്
ആ ഇവിടെ ലാസ്റ്റ് ഷൂട്ടിങ്ങിന്റെ അവസാനം ഒരു 3 ദിവസം മുമ്പാണ് ഇങ്ങനെ ഇതൊരു പ്രശ്നമായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ഒരു അയ്യോ ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അയാൾക്ക് എന്ന് അവർക്ക് തോന്നുന്നത് അവിടെ ചർച്ചയാവുന്നതും. പിന്നീട് സന്തോഷിനെ അവതരിപ്പിക്കാൻ പല കലാകാരന്മാരും അതിൽ സെലക്ട് ചെയ്ത പറ്റി പല ആളുകളെയും പരീക്ഷിച്ചിരുന്നു, പക്ഷെ അവർക്കൊന്നും അത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുന്നതായിട്ട് അവിടെ നടന്നു. അപ്പോഴും ഞാൻ സൈഡിൽ അവിടെ നിൽക്കുന്നുണ്ട്. വേറെ വേഷത്തിന് നമ്മൾ അവിടെ സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. സിനിമയുടെ ഓഡീഷന് പോയപ്പോ എന്നെ സംവിധായകൻ കണ്ടിരുന്നത് മറ്റൊരു കഥാപാത്രത്തിലായിരുന്നു. ഏതാണ്ട് ഷൂട്ട് തുടങ്ങാറായപ്പോഴാണ് അതിൽ ഒരു ചേഞ്ച് വന്നത്. ആ കഥാപാത്രത്തിലേക്ക് അവർക്ക് കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ കിട്ടി. അവർ ഒരു കഥാപാത്രത്തിലേക്ക് തന്നെ 3-4 പേരൊക്കെ തിരഞ്ഞെടുക്കും, എന്നിട്ട് അതിൽ നിന്ന് ചേഞ്ചസ് ഒക്കെ വരും ചർച്ചകൾക്കൊക്കെ ഉടവിൽ. അങ്ങനെ എനിക്ക് പറഞ്ഞു വെച്ച വേഷം ഈ സിനിമയിൽ നിന്നും ശരിക്കും നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന അവസ്ഥ. സുനിലിനെ ആദ്യം സെലക്ട് ചെയ്തത് വേറെ ഏത് കഥാപാത്രത്തിന് വേണ്ടിയായിരുന്നു? അത് ഞാൻ വിചാരിക്കുന്നത് അത് അതങ്ങനെ തന്നെ നിന്നോട്ടെ. അതൊരു രഹസ്യമായിട്ട് നിന്നോട്ടെ, അതൊരു സസ്പെൻസ് ആയിട്ട് നിന്നോട്ടെ. കാരണം എന്താ അറിയോ, ഈ സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളും എല്ലാവർക്കും കിട്ടിയവരൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എന്നെ രണ്ട് കഥാപാത്രത്തിലേക്കാണ് പരിഗണിച്ചത്. ആദ്യം ഒരു കഥാപാത്രത്തിലേക്ക് പരിഗണിച്ചു, അത് വേറൊരു ഓപ്ഷൻ ഇട്ടപ്പോ എന്നെ വേറൊരു കഥാപാത്രത്തിലേക്ക് ഇട്ടു. അവരൊക്കെ ഗംഭീരമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ഒടുവിൽ ഏത് പോയിന്റിലാണ് സുനിലിനെ സന്തോഷമായി പരിഗണിക്കാമെന്ന് സെന്ന ഹെഗ്ഡെ തീരുമാനിക്കുന്നത്? സാറോട് ഞാൻ ചോദിച്ചു, സാറേ എന്നെ പറഞ്ഞത് മറ്റേ വേഷത്തിലായിരുന്നു, ഇപ്പൊ എനിക്ക് തന്നിരിക്കുന്നത് ഈ വേഷമാണ്. പറഞ്ഞു സുനിലെ, ആ വേഷം ഗംഭീര വേഷമാണ്, നീ വിചാരിക്കുന്ന പോലെയല്ല. കുറച്ച് സ്ക്രീൻ സ്പേസ് ഒക്കെ കുറവായിരിക്കും, പക്ഷെ ഗംഭീര വേഷമാണത്. നിനക്ക് പൂർണ്ണ മനസ്സുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. പിന്നെ എനിക്ക് സിനിമയിൽ വെള്ളം ചേർക്കാൻ പറ്റില്ല, എനിക്ക് സിനിമ നന്നാവണം, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് സുനിൽ വേറൊന്നും വിചാരിക്കുന്നത്. ഞാൻ പറഞ്ഞാൽ ഓക്കെ, ഞാൻ ഇത് ചെയ്തോളാം. കിട്ടിയ വേഷം ചെയ്യാൻ റെഡിയായിരുന്നു, പക്ഷെ എന്റെ ഉള്ളിൽ, ഉള്ളിന്റെ ഉള്ളിൽ ഒരു സങ്കടം ഉണ്ടാവുമല്ലോ. എന്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ ചിലപ്പോൾ അവിടുന്ന് മാറി ഞാൻ എപ്പോഴും അവിടെ എവിടെയെങ്കിലും പോയിരിക്കും, ഇണ്ടാണ്ടിരിക്കും. എന്റെ ഉള്ളിലെ സങ്കടം മറ്റേ വേഷം മോശമാണെന്നോ അല്ലെങ്കിൽ അത് മറ്റേ നഷ്ടപ്പെട്ടു പോയെന്നല്ല, എന്റെ മനസ്സിൽ ഞാൻ സങ്കല്പിച്ചു പോയല്ലോ എനിക്ക് ഇങ്ങനെ ഈ സിനിമയിൽ ഒരു ത്രൂ ഔട്ടുള്ള ഒരു വേഷമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോ അത് പോയപ്പോഴുള്ള എന്റെ ഒരു നിസ്സംഗമായിട്ടുള്ള ഒരു ഇരുത്തും കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ അവർ നോട്ട് ചെയ്തിട്ടുണ്ടാവും. അതിൽ അതൊക്കെ തന്നെയാണ് സന്തോഷിന്റെ ഭാവങ്ങളും. എല്ലാം നഷ്ടപ്പെട്ടവന്റെ ഒരു, അവഗണിക്കപ്പെട്ടവന്റെ, അല്ലെങ്കിൽ പലതും നിഷേധിക്കപ്പെട്ടവന്റെ ഒരു ഭാവത്തിൽ ഞാൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, അവസാന നിമിഷം രാജേഷേട്ടനാണ് എന്നോട് പറയുന്നത് നമുക്ക് സന്തോഷം ഒന്ന് നോക്കാൻ തോന്നും. അവസാന നിമിഷം നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം, ഞാൻ ഉറപ്പ് പറയുന്നില്ല അതൊന്നും. പക്ഷെ എന്റെ ഭാഗ്യത്തിന് ഞാൻ അഭിനയിച്ചതൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ വളരെ സിനിമയുടെ അവസാന ഘട്ടത്തിലാണ് ഞാൻ സന്തോഷമായിട്ട് മാറും. അപ്പോ ആ ഒരു കഥാപാത്രത്തിന് നല്ല അപ്രീസിയേഷൻ കിട്ടി. ഇനിയിപ്പോ എന്താണ് അടുത്ത സ്വപ്നം, അടുത്ത കഥാപാത്രം? അടുത്ത സ്വപ്നം ഒന്നുമില്ല. ഇനി പിന്നെ പൊതുവിൽ മലയാള സിനിമയിലും അല്ലെങ്കിൽ ഏത് സിനിമയിലായാലും ഒരു സിനിമ സക്സസ് ആവുകയും അതിലെ കഥാപാത്രങ്ങളെല്ലാം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് സിനിമയിൽ ഒരു 4-5 അവസരങ്ങളെങ്കിലും കുറഞ്ഞത് കിട്ടാറുണ്ട്. ഈ തിങ്കളാഴ്ച നിശ്ചയത്തിലെ മറ്റുള്ളവർക്കൊക്കെ അവസരങ്ങൾ വരുന്നത് പോലെ എനിക്കും സിനിമയിൽ കുറച്ച് സിനിമകളൊക്കെ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. കുറച്ച് സിനിമയിലെ പ്രമുഖരായ ആളുകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മളെ വിളിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, പരിഗണിച്ചിട്ടുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഔദ്യോഗികമായിട്ട് പറയാൻ പറ്റാത്തൊരു സന്ദർഭത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പൊ ഇനി വന്നു ചേരുന്ന വേഷങ്ങളും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു രമേശ്. എന്തായാലും റേഡിയോ മാംഗോ 91.9 ഇത് ജോഷ് ജംഗ്ഷൻ, ഞാൻ രമേശ്.